നമസ്കാരം. മലയാള വാർത്താ മാധ്യമങ്ങളായ മനോരമ ന്യൂസ്, റിപ്പോർട്ടർ, മീഡിയ വൺ തുടങ്ങിയ ചാനലുകൾക്കെതിരെ ഡൽഹി പോലീസിൽ പരാതി. രാജ്യവിരുദ്ധത പ്രോത്സാഹിപ്പിച്ചതിനെതിരെയാണ് കേസ്. റിപ്പബ്ലിക് ദിനത്തിൽ നടന്ന ദേശവിരുദ്ധ കലാപത്തെ മാധ്യമങ്ങൾ മഹത്വവൽക്കരിച്ചുവെന്നും DGP നൽകിയ പരാതിയിൽ പറയുന്നു. സുരക്ഷാസേനയെ ആക്രമിച്ചതിനു ശേഷം ചെങ്കോട്ടയിൽ മതപതാക ഉയർത്തിയതിനെ മനോരമയുടെ ഡൽഹി ബ്യൂറോ മേധാവി സവാദ് മുഹമ്മദ് ഡൽഹി പിടിച്ചെടുക്കൽ എന്നാണ് വാർത്ത നൽകിയത്. നിരോധിത സംഘടനയായ ഖാലിസ്ഥാൻ പതാകയാണ് ചെങ്കോട്ടയിൽ ഉയർന്നത്. ഇന്ത്യൻ പതാക വലിച്ചെറിഞ്ഞു ഖാലിസ്ഥാൻ പതാക ഉയർത്തിയതിനെ ധീരവും മഹത്വപൂർണമായ നടപടിയെന്ന് പറഞ്ഞാണ് അന്ന് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. ട്രാക്ടർ പോലീസിന് നേരെ ഇടിച്ചു കയറ്റാൻ ശ്രമിച്ചു, ട്രാക്ടർ മറിഞ്ഞ് മരിച്ചതിനെ പോലീസുകാർ കർഷകനെ വെടിവെച്ചു കൊന്നു എന്ന രീതിയിലാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. ഇത്തരത്തിൽ ഡൽഹിയിൽ ആക്രമങ്ങൾ കൂട്ടാൻ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 251, 121A, 125A, 505, 153, 153A, 298 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഡൽഹി കലാപ സമയത്ത് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിന് നിരോധനം നേരിട്ട ചാനലാണ് മീഡിയ വൺ. സാമൂഹ്യ പ്രതിബദ്ധതയോ മാധ്യമധർമ്മമോ ഒന്നും ഇവരുടെ നിഘണ്ടുവിലില്ല. രാജ്യവിരുദ്ധ ശക്തികളുടെയും വിഘടനവാദികളുടെയും ഫണ്ട് വാങ്ങി അവരുടെ അജണ്ടയ്ക്കനുസരിച്ച് പിമ്പിങ് നടത്തുന്നവരാണ് ഇക്കൂട്ടർ. അവരുടെ വരുമാനത്തിൻ്റെ സ്രോതസ് അന്വേഷിക്കപ്പെടേണ്ടതാണ്. രാജ്യത്ത് നടക്കുന്ന പല വാർത്തകളും ചിലരുടെ അജണ്ടകൾ അല്ലെങ്കിൽ താല്പര്യം ചേർത്താണ് ഇവിടെ എന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൽ കുറേ കാലങ്ങളായി മാധ്യമങ്ങളെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ടൂളായി ചില തൽപരകക്ഷികൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുവഴി അവരുടെ അഭിപ്രായങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ ചിന്തയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയാണ്. വളരെ ഭീകരകരമായ ഒരു അവസ്ഥയാണത്. തെറ്റായ ഒരു കാര്യം ഒന്നോ രണ്ടോ പേർ പറഞ്ഞാൽ അത് തെറ്റാണെന്ന് വേർതിരിച്ചെടുക്കാനുള്ള ശേഷി മനുഷ്യ മനസ്സിനുണ്ട്. പക്ഷേ ഒരു തെറ്റ് തന്നെ 4-5 പേർ പലതവണ ആവർത്തിച്ച് പറയുമ്പോൾ അവിടെ മാനിപ്പുലേഷൻ വർക്ക് ചെയ്ത് പൊതുസമൂഹത്തിൻ്റെ മനസ്സ് അത് വിശ്വസിക്കുന്ന അവസ്ഥ വരും. അങ്ങനെ ഒരു പൊതുബോധം ക്രിയേറ്റ് ചെയ്യപ്പെടും. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് BJP അങ്ങനെ ഒരു ബോധം കൃത്രിമമായി ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട്. നാഷണൽ ലെവലിൽ വരുന്ന ന്യൂസ് പലതും നമുക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. വൺ നേഷൻ വൺ ലാംഗ്വേജ് ഹിന്ദി വഴി ഏകീകരണം വരുന്നതിനെ ഇവർ എതിർക്കുന്നതിൻ്റെ കാരണം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. എന്തിന് വൈകിട്ട് നടക്കുന്ന അന്ത്യ ചർച്ചയ്ക്ക് തിരഞ്ഞെടുക്കുന്ന വിഷയം പോലും ചിലരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാവുന്നത് അതുകൊണ്ടാണ്. മാധ്യമങ്ങളുടെ അഭിപ്രായങ്ങളാണ് ആ നാടിൻ്റെ അല്ലെങ്കിൽ ആ ജനതയുടെ അഭിപ്രായങ്ങളായി രൂപപ്പെടുന്നത്. ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനം വളരെ കാലമായി ചെയ്യുന്ന മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ അവസാനത്തിലേക്ക് കൊണ്ടെത്തിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.